ഒരു വലിയ ഗുരുവിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. ഗുരു ഒരു ദിവസം പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന അദ്ദേഹത്തിൻ്റെ രണ്ട് വിദ്യാർത്ഥികളുടെ കയ്യിലേക്ക് ഓരോ നാണയം കൊടുത്തു, ഒരു രൂപയുടെ നാണയം. എന്നിട്ട് ഗുരു പറഞ്ഞു, ഈ നാണയം കൊണ്ട് വാങ്ങാൻ കിട്ടുന്നത് എന്താണോ അതുകൊണ്ട് ഒരു റൂം മുഴുവനും നിറയ്ക്കണം എന്നാണ് പറഞ്ഞത്. റൂം മുഴുവനും നിറയണം, പക്ഷേ ഒരു നാണയേ ഉള്ളൂ, അതുകൊണ്ട് വാങ്ങണം സാധനം. രണ്ടാളും ഇരുന്ന് ആലോചിച്ചു. ഒരാൾക്ക് വേഗം മനസ്സിലായി മാർഗം എന്താണ്. അയാൾ പോയിട്ട് കിട്ടാവുന്ന എല്ലാ മാലിന്യങ്ങളും വാങ്ങി. വലിയ പൈസയൊന്നുമില്ലല്ലോ, ചെറിയ പൈസ കൊടുത്താൽ കിട്ടുന്നതാണല്ലോ നാണയം, മാലിന്യങ്ങൾ. അങ്ങനെ കുറേ മാലിന്യങ്ങൾ വാങ്ങിയിട്ട് റൂമിൽ നിറച്ചു വെച്ചു. ഗുരു ഇങ്ങനെ കാണാൻ വേണ്ടി വരിക, ആ റൂമിൻ്റെ അടുത്തേക്ക് പോലും പോകാൻ പറ്റുന്നില്ല, അത്രയും ദുർഗന്ധമാണ്. പക്ഷെ ഒരു രൂപ കൊണ്ട് അവനെ നിറച്ചിട്ടുണ്ട്, റൂമ് നിറച്ചിട്ടുണ്ട്. എന്നാ രണ്ടാമത്തെ ആളോ, അയാളും നിറച്ചിട്ടുണ്ട്, ഒരു രൂപ കൊണ്ട് മാത്രം. വേറൊന്നും അയാളുടെ കയ്യിലില്ല, പക്ഷെ ആ റൂമിനടുത്തേക്ക് എത്തുമ്പോഴേ ഗുരുവിൻ്റെ ഉള്ളിലേക്ക് വല്ലാത്ത ഒരു സുഖമാണ് വരുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? രണ്ടാമത്തെ ആൾ റൂമിൽ നിറച്ചു വെച്ചത് എന്താണ്? അയാൾ രണ്ടേ രണ്ട് സാധനം വാങ്ങിയിട്ടുള്ളൂ. ഒന്നൊരു മെഴുകുതിരിയാണ്, അത് കത്തിച്ചു വെച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് ഒരു ചന്ദനത്തിരിയാണ്, അതും പുകച്ചു വെച്ചിട്ടുണ്ട്. റൂമ് നിറഞ്ഞു വെളിച്ചവും സുഗന്ധവും. കയ്യിലുള്ള ഒറ്റ നാണയത്തിൻ്റെ പേരാണ് ആയുസ്. അതുകൊണ്ട് എന്താ നിറക്കണ്ടേ? എനിക്കും നിങ്ങൾക്കും തീരുമാനിക്കാം. കയ്യിലുള്ള ഒറ്റ നാണയമാണ്, എങ്ങനെയും അത് ചെലവഴിക്കാം, നമ്മുടെ ഇഷ്ടമാണ്, എങ്ങനെ വേണമെങ്കിലും ചെലവഴിക്കാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, എന്താണെന്നറിയോ? ഒരേ ഒരു പ്രാവശ്യമേ അത് ചെലവഴിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കയ്യിലുള്ളതെല്ലാം അങ്ങനെ തന്നെയല്ലേ? നമ്മുടെ കയ്യിലൊരു 100 രൂപയുണ്ട്, എത്ര പ്രാവശ്യം അതുകൊണ്ട് ക്രയവിക്രയം നടത്താൻ കഴിയും? ഒരേ ഒരു പ്രാവശ്യം. പിന്നെ അത് വേറെ ആളുടേതായി, ഒരേ ഒരായുസ്സാണ്. ഓർമ്മിക്കപ്പെടുന്ന വിധം ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇരുട്ടാകാന് നമ്മളൊന്നും ചെയ്യണ്ട, പക്ഷെ വെളിച്ചമാകാൻ അങ്ങനെയല്ല, നല്ല കഷ്ടപ്പാടാണ്. ഇരുട്ടുണ്ടാക്കാന് വളരെ എളുപ്പമാണ്, അതുകൊണ്ടിങ്ങനെ അർത്ഥവത്തായി ഒരാൾക്ക് ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് പ്രധാനം. മീനിങ് ഫുൾ എക്സിസ്റ്റൻസ് എന്ന് പറയും. എങ്ങനെയെങ്കിലും ജീവിക്കുക എന്നുള്ളതല്ല, അർത്ഥവത്തായിട്ട് ജീവിക്കുക എന്നുള്ള. ഞാൻ ഇന്ന് വായിച്ചൊരു പുസ്തകമുണ്ട്, പൗലോ കൊയ്ലോയുടെ ഒരു ചെറിയ പുസ്തകമാണ്, നദി പിന്നെയും ഒഴുകുന്നു എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. നദി പിന്നെയും ഒഴുകുന്നു. ഈ നദി എന്നുള്ളത് വലിയ വലിയ ആളുകളൊക്കെ എപ്പോഴും വളരെ മനോഹരമായിട്ടെടുക്കുന്ന ഒരു മെറ്റാഫറാണ്, മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നദികൾക്കൊക്കെ സ്ത്രീകളുടെ പേരുകളുണ്ട് അല്ലേ? നമ്മുടെ കുഞ്ഞു മക്കൾക്ക് പോലും നദിയുടെ പേരുകളാണ്. ഗംഗയും യമുനയും കാവേരിയും നിളയും സരയൂ എന്തെല്ലാം പേരുകളാണ്. സരസ്വതി, സരസ്വതി എന്നൊരു നദിയുണ്ട്, കാണൂല, അടിയിലൂടെ ഒഴുകുകയാണ്, കാണാപ്പുറങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് സരസ്വതി. എന്തെല്ലാം നദികളാണ്, ഒക്കെ സ്ത്രീകളുടെ നാമങ്ങളാണ്. അതിനൊരു കാരണമുണ്ട്, എന്താണെന്നറിയോ? നദി എല്ലാത്തിനെയും സ്വീകരിക്കും എന്നാ പറയുക, എല്ലാത്തിനെയും സ്വീകരിക്കും. ഒരു അമ്മയെപ്പോലെ ഗംഗയിലേക്ക് നമ്മൾ ചെന്ന് നോക്കിയാൽ ഗംഗയിലേക്ക് ആളുകൾ ഇങ്ങനെ പൂക്കൾ എറിയുന്നുണ്ട്, ആ പൂവിനെയും കൊണ്ട് നദി അങ്ങനെ ഒഴുകും. ചരാദുകൾ എറിയുന്നുണ്ട്, വെളിച്ചത്തിന്റെ തുണ്ടുകൾ, ആ വെളിച്ചത്തുണ്ടുമായി നദി അങ്ങനെ ഒഴുകും. കുറച്ചുകൂടെ ദൂരേക്ക് ചെന്നാല് പാതിബന്ധ ശരീരഭാഗങ്ങൾ എറിയുന്നുണ്ടാവും, ആ പാതിബന്ധ ശരീരഭാഗങ്ങളുമായി ഗംഗ അങ്ങനെ ഒഴുകും.
എല്ലാത്തിനെയും സ്വീകരിക്കും. പൗലോ കൊയ്ലോ കൊടുത്ത പേരതാണ്, നദി പിന്നെയും ഒഴുകും. മനുഷ്യ ജീവിതവുമായി വളരെ രസമുള്ളൊരു കൺസെപ്റ്റാണ് നദി എന്ന് പറയുന്നത്. ആ പുസ്തകത്തിൽ അദ്ദേഹം ഒരു ചെറിയ കഥ പറയുന്നുണ്ട്. ആ കഥ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഒരു അമ്മൂമ്മ ഇങ്ങനെ പെൻസിൽ കൊണ്ടെന്തോ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പൊ ആ അമ്മൂമ്മയുടെ കൊച്ചുമോൻ വന്നിട്ട് അമ്മൂമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മൂമ്മ എന്താ എഴുതുന്നത്, എന്നെ പറ്റിയാണോ എന്നാ ചോദിക്കുന്നത്, അമ്മൂമ്മ എന്നെ പറ്റിയാണോ എഴുതുന്നത്. അപ്പൊ അമ്മൂമ്മ അവനെ ഇങ്ങനെ അടുത്തേക്ക് വിളിച്ചിട്ട് അവനോട് പറഞ്ഞു, ഞാൻ മോനെപ്പറ്റി തന്നെയാണ് എഴുതുന്നത്, പക്ഷെ എനിക്ക് മോനോട് വേറൊരു കാര്യം പറയാനുണ്ട്. അതെന്താണെന്നറിയോ, ഞാൻ ഈ എഴുതാൻ ഉപയോഗിക്കുന്ന ഈ സാധനം എന്താന്ന് മോൻ അറിയോ എന്ന് ചോദിച്ചു. മോനിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അത് പെൻസില്. ഈ പെൻസിലിന് കുറേ പ്രത്യേകതകളുണ്ട്, അതെന്താണെന്ന് മോൻ അറിയോ? മോനിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, പെൻസിലിന് എന്താ പ്രത്യേകത? ഒരു പ്രത്യേകത ഒന്നും ഇല്ലല്ലോ, അത് എഴുതാൻ ഉപയോഗിക്കുന്ന സാധനമല്ലേ, വേറെ പ്രത്യേകത ഒന്നും എനിക്കറിയില്ല. അപ്പൊ അമ്മൂമ്മ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, പെൻസിലിന്റെ ഉള്ളിലെ ജീവിത രഹസ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അമ്മൂമ്മ ആദ്യമായി പറഞ്ഞു കൊടുത്ത കാര്യം ഇതായിരുന്നു, ഈ പെൻസിൽ ഉണ്ടല്ലോ മോനെ, നമ്മുടെ ജീവിതം പോലെയാണ്. പെൻസില് ഒരു കാഴ്ച വസ്തുവല്ല, അത് ഉപയോഗിക്കാനുള്ളതാണ്. ഈ പെൻസിലിനൊരു മിഷനുണ്ട്, ഇതിനൊരു ഉദ്ദേശമുണ്ട്, ഒരു മീനിങ് ഉണ്ട്, അത് നടക്കണം. ഇല്ലെങ്കിൽ ഇതുകൊണ്ട് കാര്യമില്ല മോനെ. എന്റെ മനസ്സിലേക്ക് ഭൂമി കച്ചവടം വരികയാണ്. എന്താ ഭൂമി കച്ചവടം എന്ന് പറഞ്ഞാൽ, ഒരാളൊരു ഭൂമി വാങ്ങുന്നു, അതിലേറെ വിലക്ക് വേറൊരാൾക്ക് കൊടുക്കുന്നു, അതിലേറെ വിലക്ക് അയാൾ വേറൊരാൾക്ക് കൊടുക്കുന്നു, അതിലേറെ വിലക്ക് അയാൾ വേറൊരാൾക്ക് വിൽക്കുന്നു. കച്ചവടം മാത്രം നടക്കുന്നു. ഭൂമി എന്തിനാണോ അത് നടക്കില്ല. ഭൂമി എന്തിനാ അത് നടക്കില്ല. പെൻസിൽ വാങ്ങുന്നു, ഒരാൾക്ക് കൊടുക്കുന്നു, അയാൾ വേറൊരാൾക്ക് കൊടുക്കുന്നു, അയാൾ വേറൊരാൾക്ക് കൊടുക്കുന്നു, അതിനാണോ പെൻസില്? അല്ലല്ലോ. അതുകൊണ്ട് എഴുത്ത് നടക്കണം, അതാണ് അതിന്റെ മീനിങ്. എല്ലാ മനുഷ്യനും അവരുടെ ജീവിതത്തിനൊരു മീനിങ് ഉണ്ട്.